சீசன் டூ. മലയാള ടെലിവിഷന്റെ ചരിത്രത്തിലെ തന്നെ അത്ഭുതമായി മാറിയ വേദി വിജയബേരി മുഴക്കി ഞങ്ങളുടെ ഒരു പുതിയ അധ്യായം ഇവിടെ ഇതാ കണ്ണു തുറക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് കലാദേവത കനിഞ്ഞനുഗ്രഹിച്ച ഒരു കലാകാരിയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം ദി വെരി ടാലന്റഡ് ഹീറോയിൻ ഓഫ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, കനിഹ. ഡ്രാമ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കനിഹ. Congratulations. Thank you so much, sir. ഒരു മാസമായിട്ട് ഞാൻ ജിമ്മിൽ ഭയങ്കരമായിട്ട് ഒരു മണിക്കൂർ എല്ലാ ദിവസവും വർക്ക്ഔട്ടാന്ന് പറഞ്ഞു. അതാണോ ഇതിന്റെ രഹസ്യം? ചെയ്തു, പക്ഷേ വിതൗട്ട് ഹാർഡ് വർക്ക് റിസൾട്ട് നെവർ കംസ്, റൈറ്റ്? അപ്പൊ ആദ്യം കനിഹയ്ക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ചോദ്യങ്ങളാവാം. പ്ലീസ് കനിക, പ്ലീസ്. എപ്പോഴും കോമഡി സ്റ്റാർസ് വരുന്നത് ഇസ് മൈ ഫേവറിറ്റ്. എനിക്ക് വെൻ ഐ കം ഹിയർ ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ബാക്ക് ടു ഫാമിലി. എനിക്ക് ഏറ്റവും സ്പെഷ്യലായി തോന്നുന്നത് മേനക ചേച്ചിയെ നേരിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത്. എപ്പോഴും നിങ്ങളുടെ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ട് ചേച്ചി. ഐ എം യുവർ ബിഗ് ഫാൻ ആൻഡ് ഐ ലവ് യുവർ ഡോട്ടർ കീർത്തി. പ്ലീസ് ഗിവ് മൈ ലവ് ടു ഹർ ആൻഡ് താങ്ക് യു കോമഡി സ്റ്റാർസ് വീണ്ടും എന്നെ ഇവിടെ വിളിച്ചതിന്. ഐ ഹവ് കം ഹിയർ ടു എൻജോയ് ദ ഷോ ആസ് ഓൾവേസ്. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസുമായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ് മമ്മൂക്കയും മോഹൻലാലും. രണ്ടുപേരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നു? എല്ലാവർക്കും അറിഞ്ഞതുപോലെ ദേ ബോത്ത് ലെജൻഡ്സ് ഇൻ ദിയർ ഓൺ വേ, ആക്ടേഴ്സ് പാർ എക്സലൻസ്. ബട്ട് ദി എക്സ്പീരിയൻസ് ദറ്റ് ഐ ഗാദർ വിത്ത് മമ്മൂക്ക ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് വിത്ത് ലാലേട്ടൻ. മമ്മൂക്ക ഇസ് മോർ വെരി ഫ്രാങ്ക്, വെരി സ്ട്രേറ്റ് ഫോർവേഡ്. And Lalitin is the sweetest co-star, not just the immediate co-stars. Starting from the entrance till the camera technicians, he is the most friendly person. So, it's always a learning experience. And ente bhagyam aanu cinema industry enter cheyidittu 15 years. And I'm still sharing screen space with them. I'm very, very thankful to God. Can you hear welcome cheyidondu nammude oru song? Okay. Okay. പൂപ്പുഞ്ചരിക്കൊഞ്ചലുമായി നദി നദി എൻ ചിത്തിരമുത്തൊരുങ്ങ് ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കാഞ്ഞിരംകുളം കെ എൻ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ജതിഷേട്ടാ, ഒരു തവണയെങ്കിലും കനിഹയായിട്ട് സംസാരിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം, ഷീ ഈസ് സൂപ്പർ സ്വീറ്റ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് കനിഹയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം തമിഴിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ഒക്കെ തന്നെ അറ്റൈൻ ചെയ്ത ശിവാജി അന്യൻ പോലുള്ള സിനിമകളിലെ നായികയ്ക്ക് ഡബ് ചെയ്തേക്കുന്നത് കനിഹയാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ കനിഹ, സാധാരണ മലയാളത്തിലെങ്കിലും ജയശേണ അറിയാലോ, തമിഴിലെ നായികമാർ വരുമ്പോൾ ഒരു അല്പം ഒരു കൊഞ്ചല് ചെറുതായിട്ടൊന്ന് കൂടും,
അപ്പോൾ ഒരു ചെറിയ ആഗ്രഹം വേറൊന്നുമില്ല, ജ്യോതിഷയുടെ നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാമുകൻ കാമുക, ഒരു ചെറിയ കോൺവേഴ്സേഷൻ, ഒരു പക്ക തമിഴ് മോഡായിരിക്കണം, ഒരു ചെറിയൊരു കൊഞ്ചിലും മോഡ്. തമിഴില് ഏറ്റവും നല്ല ആ ഒരു നന്നായിട്ട് തുടങ്ങുന്ന മേനകയും കനിഹയായിരിക്കും, ഞാൻ ജോയിൻ ചെയ്യാം. അപ്പൊ മേനക ശേഷി അമ്മ, ജ്യോതിഷേട്ടൻ മകൻ, മകൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് കനിഹ. ഓക്കെ ഓക്കെ. എന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് റിമി. ചിങ് 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 ചിങ്. അമ്മ ഹലോ. അമ്മ എനിക്ക് ഇനി കൊഞ്ചം ലേറ്റ് ആകുത് കോളേജിലേന്ന് വരത്തക്ക്. നീ എങ്ക ഇരിക്ക? ഞാൻ വീട്ടിലെ തർക്ക. നീ കോളേജിലേന്ന് വരലെന്നാ? നീ എന്ന വിഷയം കോളേജില് ലേറ്റ് ആണ്? ഇല്ലമ്മ, നാ ரொம்ப നാളാ சொல்லணும்னு எனக்கு ஒரு மூஞ்சி பார்த்து சொல்றதுக்கு பயமா இருக்கு. ஐ மீன் லவ் வித் சம்படி அம்மா. ஹா? ஐ மீன் லவ். லவ்? என்னடி இப்படி திடீர்னு குண்டை தூக்கி மலையில தலையில போடுற நீ? அம்மா நான் ஆக்சுவலி வீட்டு வாசல்ல தான் இருக்கேன், கதவு தர. ஐ ஹேவ் எ சர்ப்ரைஸ் ஃபார் யூ. ஒன் செகண்ட். அம்மா ஓகே. அம்மா வணக்கம். உங்க பொண்ணு காலேஜில் படிச்சுட்டு இருக்கு. அங்கே நான் காலேஜில் ப்ரொஃபஸர். ப்ரொஃபஸர்னா காலேஜில் பெண்களுக்கெல்லாம் டீச் பண்ண வேண்டியது. ஆனால் நான் டீச் பண்ணி கொடுத்த போது கொஞ்சம் லவ் கூடி டீச் பண்ணி கொடுத்தது. அது என் மேலே தப்பு தான் அம்மா, மன்னிச்சிடுங்க. அம்மா தப்பான எடுத்துக்காது, அவளுக்கு எல்லாம் தெரியும். நம்ம பொண்ணுக்கு கெட்டா வரல ஆளா, நான் இப்ப சாய் ஏட்டு வருவேன். உனக்கு இவங்க விஷயம் முன்னாடியே தெரியுமா? ஃபர்ஸ்ட் டைம் எல்லாம் இவகிட்ட சொல்லிருக்கேன். அம்மா எனக்கு தெரியும், நான் ப்ரொஃபசர், நல்ல ஏஜ் டிஃபரன்ஸ் இருக்கு, எனக்கு நல்லா தெரியும். ஏஜ் இஸ் ஜஸ்ட் எ நம்பர். நீங்க எத்தனை வாட்டி எனக்கு சொல்லிருக்கீங்க? விஷயம் எல்லாம் முதல்ல தர கனிஹா, விஷயம் எல்லாம் சொல்லணும். அம்மா எனக்கு ஒரே ஒரு விஷயம், நான் கேட்க வேண்டியதெல்லாம் நீ முன்னாடி சொல்லிட்டு மன்னிப்பு கேட்டனா என்னையா அர்த்தம்? நீங்க என்னலாம் கேட்க போறீங்கன்னு எனக்கு நல்லா தெரியும். நீங்க ப்ரொஃபசரா? ப்ரொஃபசர்னா இதுதான் இதானடா காலேஜ்ல நீ கத்தி கொடுக்கிறது? நீ சப்ஜெக்ட் தான் கத்தி கொடுக்கணடா? அந்த மாதிரி நான் திட்ட போறேன்னு எனக்கு நல்லா தெரியும்மா, மன்னிச்சிடுங்க அம்மா. அம்மா ஜுவா, இந்த மாதிரி சூடான பையனை நம்ம பொண்ணுக்கு வேண்டாம்மா, சொல்லு. அம்மா இதெல்லாம் ஒரே ஒரு விஷயம் கேட்டுக்கிறேன், நீ பேச்சுலரா இல்ல கல்யாணம் ஆனவனா? நான் கல்யாணம் பண்ணிய பேச்சுலர். கல்யாணம் பண்ணி? ஆமாமா, எனக்கு கல்யாணம் எல்லாம் ஃபிக்ஸ் ஆயிருந்தது. ஆனா வெட்டிங்கோட ப்ரீவியஸ் டே அந்த பொண்ணு ஓடி போயிட்டாங்க. பிறகு கல்யாணமே வேணாம், கல்யாணமே வேணாம் அந்த நிலைமையில நான் இருந்தது. ஆனா உன்ன மாதிரி ஒரு பியூட்டிஃபுல் லேடிக்கு இந்த மாதிரி பியூட்டியா ஒரு பொண்ணு பிறந்தது. நல்ல அண்ணா, நல்ல தங்கச்சி. அம்மா நீ காபி குடி. பேர் என்ன? சிகந்தவல்லி. சிகந்தவல்லி, சிகந்தவல்லி, உன்னை பத்தி நிறைய பேசியிருக்கு. நீ நல்லா பாடும், நல்லா ஆடும் சொல்லி கொடுத்தேன். அண்ணன் மாதிரி ஒரு ஒரு பெரிய அண்ணன் இருந்தா ஏன் கூட கல்யாணம் வேணும்? சிகந்தவல்லி கவலைப்படாது, எனக்கு ஒரு சின்ன தம்பி இருக்கு. எங்க இருக்க? எங்க வீட்ல இருக்கு. நான் கூட வருவேன். ஓகே ஓகே. அம்மா இப்பவே அவ கூட போ. அம்மா அம்மா என்னோட தம்பி அவளுக்கு கட்டி கொடுங்க. அம்மா அம்மா நான் ஒரு காரியம் சொல்லட்டுமா? ஒரு வார்த்தை சொல்லட்டுமா? அதெல்லாம் உன்னை கட்டி கொடுக்கணுமா வேண்டாமாங்கறதே நான் யோசனை பண்ணிட்டு இருக்கேன். ஓ தம்பி வர இந்த வீட்டுக்குள்ள வரணுமா என்ன? அம்மா டிசிஷன் ஏதாவது சொல்லுங்க. நீங்க ஒரு வார்த்தை சொல்லட்டுமா? உங்களோட அம்மா வந்திருக்கு, நமக்கு அம்மா விட்டு கேட்டு அவரு சொல்லட்டுமா? நான் இப்ப அவர் கூட விளிக்கிறேன். சூப்பர் ஹீரோயின் மேனகாவோட அம்மாவுக்கு வாங்கம்மா வாங்க. முதல்ல ஆசீர்வாதம் பண்ணுங்க. இவங்க சூப்பரா நடிச்சிருக்க அந்த படம் கடைக்குட்டி சிங்கம். கடைக்குட்டி சிங்கத்துல ஹீரோயின். கடைக்குட்டி சிங்கம்ல கார்த்தியோட அம்மும்மை ஆயிட்டான இவர் அபிநயிச்சது. பின்ன இப்போ தாதா 87ல சாரு ஹாசன் காமுகி ஆயிட்டு, பாரிய இல்ல காமுகி ஆயிட்டு. அல்ல அம்மா உங்க புண்ணியம்,
ഇത് സ്കിറ്റ് ഇതേപോലെ ആക്ട് പണ ചൊല്ലുമ്പോൾ മേനക റെഡി അമ്മ എന്ന അമ്മ ഏൻ പേരാ നടിക്ക വേണ്ടിയത് പിള്ളയായ നടിക്കതക്ക് റെഡി അത് ഉങ്ക പുണ്യമ്മ ഇന്ന മാതിരി ടാലന്റ് ബ്രോഡ് മൈൻഡഡ് മേനക ഒരു വലിയ കൈയടി ഇത് ഇവിടെ അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് റിമിക്ക് ഒരു വലിയ നന്ദി റിമി പ്ലീസ് അത് റിമിയുടെ ഗുരുത്വമാണ് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല മേനകയുടെ അമ്മ ഇവിടെ വന്നിരുന്നു കടക്കുട്ടി സിംഗം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ് അതിലെ അവിസ്മരണീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് ജനറേഷനാണ് കീർത്തി സുരേഷ് മേനക മേനകയുടെ അമ്മ ഒരേയൊരു വിഷയം എന്താ എൻ പൊണ്ണ് വന്ന് കനിക്ക എന്നോട് മരുമകൻ ഇവർന്ന് ചൊല്ലി ப்ரொஃபஸரை கூட்டின்னு வந்து எனக்கு கல்யாணம் பண்ணி கொடுமான்னு கேக்குறா. சோ இப்ப நான் என்ன பண்ணலாம் நீ ஒரு டீச்சரா தானே இருந்திருக்க இங்க ப்ரொஃபஸரே வந்து ஒரு ஸ்டூடெண்ட்ட கல்யாணம் பண்றேன்னு சொல்லி வந்தா நான் என்ன பண்ணணும் அதுக்கு ஒரு சொல்யூஷனை கொடுத்தேன்னா நான் உங்களுக்கு ஆசீர்வாதம் பண்ணணுமா இல்ல அடிச்சு துரத்தணுமான்னு முடிவு பண்ணிடுவேன் மனம் விட்டு பேசலாமா சொல்லுங்க சொல்லுங்க ரெண்டு பேருக்கும் வயசு என்ன இருக்கு உங்களோட வயசை பத்தி நான் கேட்கல அந்த பொண்ணுங்களுக்கு வயசு என்ன இருக்கு எங்கம்மாவே சம்மதிச்சிட்டனால உங்களுக்கு ஆசீர்வாதம் பண்ணி கல்யாணம் பண்ணி கொடுத்துருவோம் ഈ ആഴ്ചത്തെ എന്റെ വാരഫലത്തിൽ ഉണ്ടായിരുന്നു അതീവ സുന്ദരിമാരുമായി സമയം ചിലവഴിക്കാൻ സാധ്യതയുണ്ടായിരുന്നു 1 2 3 4 5 ഈ സന്തോഷത്തില് മേനക ചേച്ചിയുടെ അമ്മ ഒരു പാട്ട് പാടാൻ പോവാ ഓക്കെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള അമ്മ സരോജ രാജഗോപാൽ നമുക്ക് വേണ്ടി ഒരു ഗാനം ചുമ്മാ സുന്ദരി സുന്ദരി എന്നോട് കമ്പയർ ചെയ്ത എന്നെ വിട നീ നല്ല ഇരിക്കമ്മാ സൂപ്പർ നല്ല എന്താ പാട്ട് ரொம்ப சந்தோஷம் அம்மா சொல்லுங்க எந்த பாட்டு அனார்கலி அனார்க பாடுங்க பாடுங்க ஆ ये जिंदगी उसी की है जो किसी को खो गया प्यार ही में खो गया ये जिंदगी उसी की है ओके അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ കോംപ്ലിമെൻസ് ആക്കിയിരിക്കുകയാണ് കല്യാണങ്ങളാണ് മൊത്തം നമ്മുടെ മോൾക്ക് കല്യാണമായി അതുപോലെ വേലക്കാരിക്ക് കല്യാണമായി സോ പിന്നെ ഫാമിലി ഗെറ്റ് ടുഗെദർ മേനക ചേച്ചി അമ്മ അതുകൊണ്ട് തന്നെ ഈ ഒരു ആംബിയൻസിന് ചേർന്ന ഒരു പാട്ട് അത് അമ്മയുടെ നേതൃത്വത്തിൽ നമുക്ക് கல்யாணம் தான் கட்டிக்கிட்டு ஓடி போலாமா இல்ல ஓடி போய் கல்யாணம் தான் கட்டிக்கலாமா தாலி என்ன பெட்டிக்கிட்டு பெத்துக்கலாமா இல்ல புள்ள குட்டி பெத்துக்கிட்டு கட்டிக்கலாமா சாம்ராணி ആശീർവാദത്തില് കല്യാണങ്ങളൊക്കെ തന്നെ ഇവിടെ ഇതാ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇനി ചോദിക്കാനുള്ളത് കനിഹയുടെയാണ് കനിഹ അപ്പൊ കല്യാണത്തിന് എല്ലാ അപ്രൂവലും കിട്ടി ഇനി നമുക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നാണ് അത് നിങ്ങൾ ഞങ്ങൾ അറിയിക്കും എന്നാലും നാളെ ദിവസമായി കൂടെ ഇരിക്കും ഏറ്റവും ആദ്യം എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ തമ്പിയുടെ കല്യാണമാണ് സുഗന്ധവല്യമായിട്ട്
സുഗന്ധവല്ലി ഇതുവരെ തമ്പിനെ കണ്ടിട്ടില്ല. ഇനി തമ്പി കാണാൻ കൊള്ളൂല അതുവല്ലോ വന്നാലോ. അല്ല, സുഗന്ധവല്ലിക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ഇനി ഇരിക്ക സൊല്ലട്ടുമാ. എനിക്ക് ഉങ്ങളുടെ തമ്പിനെ വേണ്ട. എനിക്ക് உங்க யங்ஸ்டர்ஸ் எல்லாம் பாக்கும்போது எனக்கும் ஒரு யங் ஐட கூடாதான் தோணு. இப்போ அம்மக்கு வலிய ஒரு கையடி கொடுத்தோண்டேனே. தேங்க்யூ சோ மச் அம்மா, தேங்க்யூ. ആദ്യമായിട്ടാണ് നമ്മുടെ മേനകശേഷിയുടെ അമ്മ മലയാള ടെലിവിഷന് ഒരു പ്രോഗ്രാമിന് മുന്നിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും ഈ പ്രായത്തിലുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവർക്കെല്ലാം തന്നെ വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇനി ചിരി കൊടുക്കുകയാണ് ഈ വേദിയിൽ ഒരു സഞ്ചരിക്കുന്ന റേഷൻ കടയുമായിട്ട് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാൻ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് പൈസ കൊണ്ട് വന്നിട്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു. അത് മോശമായി. സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾ എന്നെ പിന്നെ കെട്ടിച്ചു കൊടുക്കാം. എവിടെ ആയിരുന്നു സർക്കാർ ജോലി? വില്ല ഓഫീസിൽ 3 മാസം പെയിന്റിംഗ് പണി ഇല്ലായിരുന്നു എനിക്ക്. അനീഷ കഥാപാത്രമായിട്ട് വന്ന് ഇങ്ങനെ മുതലാക്കണ്ടായിരുന്നു. അയ്യോ, 5 ലിറ്റർ മണ്ണെണ്ണയും തരാൻ കാണത്തില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള പരിചയം വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് മണ്ണെണ്ണ ഞാൻ തരാം. അല്ലെ, തീപ്പെട്ടി എന്നാത്തിനാ? ഈ പുല്ലിനെ പച്ചക്കങ്ങ് കത്തിക്കാനാ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു ഉമ്മ വരാവോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഏതൊരു നാടിന്റെയും സ്പന്ദനം എന്ന് പറയുന്നത് റേഷൻ കടകളാണ്. പല മനസ്ഥിതിയിലുള്ള ആൾക്കാരാണ് ഒരു ദിവസം ഒരു റേഷൻ കടയിൽ എത്തുക. ഇവിടെ ഇതാ സഞ്ചരിക്കുന്ന ഒരു റേഷൻ കടയുമായിട്ട് സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസ് സീസൺ 2 ഈ ഒരു വേദിയിൽ മെക്നാനിമസ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ചിരി കൊടുക്ക. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കേരസുന്ദരമായ നാട് കുട്ടനാട്. ഇവിടെ പല നിത്യോപയോഗ സാധനങ്ങളും എത്തിച്ചേരുന്നത് ബോട്ട് മാർഗത്തിലൂടെ. സർക്കാർ വാഹന റൗണ്ടിൽ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ വിശേഷവുമായി നിങ്ങളുടെ സ്വന്തം ടീം ചിരി കൊടുക്ക. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നലക്കുന്ന ചെറുപ്പക്കാരി. എന്താ നല്ലത്? രാവിലെ തൊട്ട് അവിടുന്ന് ചൂണ്ടായിരുന്നുണ്ടല്ലോ. കൊത്തു വല്ലതും ഉണ്ടോടാ? ഒരു കൊത്തു ഇല്ലണ്ണാ. നീ വന്ന ഇപ്പൊ വരാവേ. നിന്നോടല്ലേ മീനോട് പറഞ്ഞതാ? നോക്ക്, ഇവനെ പോലുള്ളവന്മാരെ ശല്യം കൊണ്ടാ രാവിലെ വന്ന് നിനക്ക് തുണിയൊക്കെ അല്ലെങ്കിൽ കുളിച്ചിട്ട് വീട്ടിൽ പോയിക്കൂടെ? അത് എങ്ങനെയാ, രാവിലെ 5 മണി മുതൽ ഇവിടെ വന്ന് കുത്തി ഇരിക്കല്ലേ. ആ മനു, അപ്പൊ നീ ഇന്നലെ രാത്രി വീട്ടിൽ പോയില്ലടാ? ഞാൻ രാത്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മഞ്ഞത്ത് എങ്ങനെ കിടക്കുന്നത്? അല്ല, അമ്പിളി ഉണ്ടായിരുന്നു. അമ്പിളിയാ? അല്ല, കമ്പിളി. സമാധാനത്തോടെ ഇവ ഉണ്ടെങ്കിൽ ഇവിടെ കുളിക്കാനും നനയ്ക്കാനൊന്നും പറ്റില്ല. നടക്കട്ടെ, നടക്കട്ടെ നിന്റെ ജോലി. ഇപ്പൊ പിന്നെ നീ ഇങ്ങനെ അവളെ പുറകെ കുത്തിക്കുത്തി നടന്നാലേ അവളെ ഭർത്താവ് നിന്റെ പള്ളക്കെട്ട് കുത്തും. ഒരു പഴം കഴിക്കും. ഗ്യാസ് ഫോട്ടോ അണ്ണാ, വെളുക്കുന്നതിനെ ഞാൻ ഇവിടെ പള്ളത്തി കുഞ്ഞിനെ പോലെ കിട്ടില്ല. ഇപ്പം വന്ന് ചൂണ്ടയിട്ട് വേണം വലിയ മീനെ പിടിച്ചിട്ട് പോലെ കേട്ടില്ലേ? അത് അങ്ങനെടാ, ചൂണ്ടയിടാൻ വന്നാൽ മീൻ കിട്ടും, സീൻ പിടിക്കാൻ വന്നാൽ മീൻ കിട്ടത്തില്ല. മുറുക്കാങ്കട രായ എന്നാ ഒരു സർവത്ത്. നീ എന്തോന്ന് വിളിച്ചത്? മുറുക്കാങ്കട രായ. തന്റെ മോന്തക്കെട്ട് ഞാൻ കുത്തും കേട്ടാ.
മുറുക്കാങ്കട 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 എന്തോടെ ഒരു മുറുക്കാങ്കച്ചവടം നടത്തുന്ന പറഞ്ഞ എന്നെ ഇങ്ങനെ മുറുക്കാങ്കട മുറുക്കാങ്കട എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഞാൻ ജുവലറി നടത്തുന്ന അറിഞ്ഞില്ല. എന്നാ ഇതിൽ നിന്നൊരു ചെറിയൊരു മോതിരം കഴിഞ്ഞു തരൂ. കളിയാക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്തോ പറയണം? എടാ, ഞാൻ പറയട്ടെ, ഇവിടെ അപ്പുറത്ത് നാട്ടാ സുരേന്ദ്രൻ ഒരു ചായക്കട നടത്തുന്നു. അവൻ ആ ചായക്കട എന്ന് പറഞ്ഞാൽ കൊള്ളാത്ത ഒരു ചെറിയ ചെറിയ റേർമാട കടയാ. പക്ഷെ അവൻ അവന്റെ ചായക്കട പേരങ്ങ് മാറ്റി. എന്തോന്നറിയോ? സുരേന്ദ്രൻ ഡ്രസ്ഡ് ഓറഞ്ച്. ഡ്രസ്ഡ് ഓറഞ്ച്? പിന്നെ അതിന് പറഞ്ഞ എന്തോ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോ ആ പറഞ്ഞ സാധനം. പക്ഷെ അത് പുതിയ പേരല്ലേ. എന്റെ ഈ മുറുക്കാൻ കടക്ക് നല്ലൊരു പേരിട്ടു. നീ വേറെ ഏതെങ്കിലും കടക്ക് പേരിട്ടു? അങ്ങനെ മുറുക്കാൻ കടക്ക് മാത്രമല്ല, ഞാൻ ഇവിടെ എത്രയോ കടകൾക്ക് പേരിട്ടുണ്ടെന്നറിയോ? അപ്പുറത്ത് രമേശൻ ചേട്ടന്റെ അവിടെ പലചരിക്കട. പലചരിക്കട പുള്ളിക്കാരൻ പറഞ്ഞ് പലചരിക്കട പലചരിക്കട നിട്ട് കഴിയുമ്പോഴത്തെ ആൾക്കാർ കയറുന്നില്ലെന്ന് പറഞ്ഞു. പലചരിക്കറിഞ്ഞ് വേറെ വെറൈറ്റി പേര് ഞാൻ തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പേരിട്ട് കൊടുത്തില്ലേ? എന്ത് പേര്? കിടുക്കം പേരായിട്ട് കൊടുത്തു. വെറൈറ്റി പീസ് സ്റ്റോർസ്. വെറൈറ്റി പീസ് ഷോർട്സ് പല ചരക്ക് കട. നീ പട്ടണത്തിൽ പോകുമ്പോഴേ അവിടെ വേറെ വല്ല വിശേഷങ്ങളും നടക്കാറുണ്ട്? അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെണ്ണ, നമ്മുടെ ഇവിടുത്തെ ഈ ആപ്പയൊപ്പ കടയൊന്നും അല്ല. അവിടെയൊക്കെ വലിയ മാള് പോലത്തെ കടകളല്ലേ. അവിടെ നിന്നൊന്നും അണ്ണനിലേക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ മുറുക്കാനും മുട്ടായും കൊടുക്കുന്നവർക്കൊന്നും അല്ല. അവിടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുക. ആവശ്യമുള്ളത് അവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു. നേരെ മെഷീൻ്റെ അവിടെ വരുന്നു, കാട്ടിലെടുക്കുന്നു, ഒറ്റത്തേപ്പ് പൈസ കൊടുക്കണ്ട. അത് ടൗണിൽ മാത്രമല്ല, ഇവിടെ എന്റെ കടയിലും അങ്ങനെ സാധനം വന്ന് എടുക്കുന്നു, ഒറ്റത്തേപ്പ് പൈസ തരുന്നില്ല പോകുന്നു. ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുന്നു, ഒറ്റത്തേപ്പ് പൈസ തരുന്നില്ല പോകുന്നു. അങ്ങനെ തേച്ചവരുടെ ബുക്കായത്. പിന്നെ നീയും കുറച്ച് തേച്ചതിനകത്ത് കിടപ്പുണ്ട്. ആ പേപ്പർ കീറി കളി. അത് പറ്റത്തില്ല, തന്നേ പറ്റൂ. അണ്ണാ, അമ്മൂനെ കാണാനില്ലല്ലോ. അമ്മു അവിടെ? അയ്യോ, അവളുടെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആണെന്നേ. ഞാൻ നിങ്ങൾക്കറിയാവോ, അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അവളെ എങ്ങനെ വളർത്തിയെന്ന്? എങ്ങനെ വളർത്തിയ? തറയെ വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും എന്ന് പറഞ്ഞ് തൂക്കിയിട്ടാ വളർത്തിയത്. തൂക്കിയിട്ടോ? കുട്ടിയിലാത്തി വളർത്തിയതാ. അപ്പൊ അവളുടെ കല്യാണത്തെ കുറിച്ച് ഓർക്കുമ്പോ അച്ഛനായ എനിക്കൊരു ടെൻഷൻ ഇല്ലേ? ആ കാര്യത്തിൽ ഞാനാണ് മിടുക്കി. ഈ കാര്യത്തിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഞാൻ ഒരു ടെൻഷനും കൊടുത്തിട്ടില്ല. സുധാകരന് അപ്പുറത്തെ മതിലിന്റെ അവിടെ ഒന്ന് വാന്ന് വിളിച്ച് ഞാൻ കൂടെ ഇറങ്ങി പോയി. അതാണ് തറവാടിത്തം. ഞാൻ നല്ലൊരു സർക്കാർ ജോലിക്കാരനെ കൊണ്ട് മാത്രമേ എന്റെ മോളെ കല്യാണം കഴിച്ച് വിടത്തുള്ളൂ. അതെന്റെ വൃത്തിയുടെ വർത്തമാനം പറഞ്ഞത്. എന്താ അണ്ണാ, അണ്ണന്റെ മരുമോനെ കൊണ്ട് കെട്ടിക്കുന്നു. അണ്ണൻ ചെറുപ്പത്തിൽ ഞാൻ മരുമോനോട് പറഞ്ഞു നടന്നല്ലേ. ഇവനപ്പൊ നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കുവാണ്, അമ്മ എന്റെ വേണ്ട, അമ്മ എന്റെ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുക. അങ്ങനെ അവൻ പറഞ്ഞു നടക്കും. അവൻ എന്താ ജോലി? അവന് സർക്കാർ ജോലി ഉണ്ടോ? ഇല്ല. അവൻ തെങ്ങ കയറുന്നു, കള്ളി എത്തുന്നു, കള്ള ആ കുടത്തിലോട്ടല്ല പോകുന്നത്, മൊത്തം അവന്റെ വയറ്റിലോട്ടാ പോകുന്നത്. അത് ചെറിയൊരു കുടവല്ലേ. അങ്ങനെ കുടിച്ച് നടക്കുന്നവൻ എന്റെ മോളെ പിടിച്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാ കുടിച്ച് നടന്നെങ്കിൽ അവൻ കുടിക്കുമ്പോ മാത്രമല്ല സ്വഭാവത്തിന് വ്യത്യാസമുള്ളൂ. കുടിക്കാതെ വരുമ്പോ എന്ത് ഡീസന്റ് മനുഷ്യനാ. അതാണ് അവന്റെ സ്വഭാവം. കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവൻ പറയും, ഇവളെ എനിക്ക് എപ്പ കെട്ടിച്ചേരും, എപ്പ കെട്ടിച്ചേരും. കുടിക്കാതെ അവൻ വരുമ്പോ പറയുന്ന എന്തോന്ന് അറിയാവോ? പെങ്ങളെ കെട്ടിച്ച് വിടണ്ടേ, പെങ്ങളെ കെട്ടിച്ച് വിടണ്ടേ എന്ന്. അവൻ എങ്ങനെ ബോധമില്ലാത്തവൻ എങ്ങനെ എന്റെ മോളെ പിടിച്ചാൽ കൊടുക്കും? സർക്കാർ ജോലിക്കാർക്ക് മാത്രം. പക്ഷെ സർക്കാർ ജോലിക്കാർക്ക് മാത്രമല്ല, ഗവൺമെന്റ് ജോലിയുള്ള ആരെങ്കിലും വന്നാലും ഞാൻ കൊടുക്കും. ആട്ടം കണ്ടപ്പോഴും എനിക്കറിയായിരുന്നു അതിനകത്ത് ചായ ഒന്നും കാണില്ല. അതല്ലടി, രഹസ്യം പറയുമ്പോ പതിയെ പറയണം. ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോഴേ, അവിടെ പോയപ്പോ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോഴേ എൻ്റെ ഒരു ബന്ധു രജനി ഉണ്ടല്ലോ, അവള് രണ്ടാമത് പ്രസവിച്ച് പെൺകുഞ്ഞ്. പക്ഷെ അവിടെ വീട്ടിൽ ഭയങ്കര അടിയും വഴക്കും ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. എന്റെ പൊന്നേ, ഒരു പെൺകൊച്ചു ജനിച്ചതിനാണോ ഇത്രയും അടിയും വഴക്കും? ആണോ പെണ്ണോ ദൈവം തറഞ്ഞേലെ, ഇതിലൊക്കെ കിടന്ന് വഴക്കൂടിയിട്ട് കാര്യമുണ്ടോ? എടി, നീ എന്തോന്ന് അറിഞ്ഞിട്ട് പറയണം. അവളെ ഭർത്താവ് മരിച്ച് 3 വർഷം ഇന്നലെ ഓർമ്മ ദിവസമായിരുന്നു. എന്തോ ഇയാളെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് അമ്മോ, ആ റേഷനറി വരുന്ന ആ ബോട്ട് വരുമ്പോണ്ടല്ലോ, നിന്റെ ശ്രദ്ധ പഞ്ചസാര തൂക്കി തരുമ്പോ ത്രാസിനകത്തായിരിക്കണം.
ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചസാര വാങ്ങിച്ചപ്പോ അരക്കിലോ പഞ്ചസാര കുറവെന്ന്. അങ്ങനെ ആ എനിക്കറിയത്തില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് തൂക്കി മേടിച്ചോളം കേട്ടാ. പഞ്ചാരയുടെ കാര്യത്തിൽ ഇവള് കീറ് കൃത്യാ. ആരുടെയാ മോള്? ആരുടെയാ മോള്? ആരുടെ? സംശയം ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുത്ത് നോക്ക്. അച്ഛൻ എന്ന സ്ഥാനത്ത് ഞാനാ കിടക്കുന്നേ. അങ്ങനെ പലർക്കും പല അബദ്ധങ്ങളും ഇവിടെ പറ്റിയിട്ടുണ്ട്. എന്തോ കാണിക്കുന്നേട്ടാ. അപ്പൊ അങ്ങനെ ചെയ്തോളാം കേട്ടോ. അല്ലേച്ചി ബോട്ട് വന്നില്ലേ? ആ ബോട്ട് വന്നില്ല. നിന്റെ ആള് വരാൻ സമയമാവുന്നതേ ഉള്ളൂ, വരും. പിന്നെ എന്റെ അച്ഛ അറിഞ്ഞാലേ എനിക്ക് പേടിയാവുന്നേച്ചി, വല്ല പ്രശ്നമാവോ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ അച്ഛൻ ഇന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിന്നെ ഒരു സർക്കാർ ജോലിക്കാരനെ കൊണ്ടേ കെട്ടിക്കോളൂ. നിന്റെ ആൾക്ക് സർക്കാരിൽ ഉയർന്ന ഉദ്യോഗമല്ലേ? ഡ്രൈവർ പടി ഉയർന്ന ഉദ്യോഗമാണ്? എടി ബോട്ടിന്റെ മുകളിൽ ഇരുന്നല്ലേ ഓടിക്കുന്നത്, അപ്പൊ ഉയർന്ന ഉദ്യോഗമല്ലേ? അങ്ങനെ അത് ഉയർന്ന ഉദ്യോഗം. എന്തായാലും ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്യണം, അച്ഛൻ്റെ അടുത്ത് പറയണം. സംസാരിക്കാം ചക്കര ചേച്ചി. ആ പക്ഷെ ഇന്ന് സംസാരം നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ അതെന്താ? ആ നിന്റെ മുറച്ചെറുക്കം ദേ വരുന്നു. അയ്യോ കുടിച്ചിട്ടുണ്ടോ ചേച്ചി? ആ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ മുട്ട കാണുമ്പോ എനിക്ക് സ്കൂൾ ജീവിതം ഓർമ്മ വരുന്നില്ല. പ്രോഗ്രസ്സുകാരൻ മൊത്തം മുട്ടയായിരുന്നില്ല? എല്ലാ ദിവസവും മുട്ട കൊണ്ടുപോകുന്നു. അല്ല കൊണ്ടുപോയില്ല, പ്രോഗ്രസ്സുകാർ വീട്ടിൽ കൊണ്ടുവരുമ്പോ അതിനകത്ത് മൊത്തം മുട്ടയായിരുന്നു. എന്താടി ഇവിടെ? എന്താ ഇവിടെ? ഞാൻ റേഷൻ കടയിൽ വന്നതാ. റേഷൻ കട വന്ന അണകളൊക്കെ നിർത്താണോ വന്നിരിക്കുന്നേ? ഇന്ന് ചോര ചീന്തും, കണ്ണുപൂട്ടി ചോര ധരിക്കുമോ? ചോര ധരിക്കും, മറിക്കും. മാമ ഇങ്ങോട്ട് വാ. മാമ അവിടെ വെച്ച മാമ അതവിടെ വെക്ക്. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എങ്ങനെ? എനിക്ക് രണ്ടിലൊന്ന് അറിയണം, അറിഞ്ഞിട്ട് ചന്ദ്രൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലയോ വെള്ളം അടിച്ചിട്ട് വന്ന ഒരു ബോധം പൊക്കണമില്ല. നിനക്കിപ്പോ രണ്ടിലൊന്ന് അറിയണം. അതെ, ഇത് രണ്ട്, ഇതൊന്ന്, ഇതിലേതാ നിനക്ക് അറിയണ്ടോ? നിങ്ങൾ നാട്ടുകാരി കേൾക്കണം, കേട്ടോളാ. ഈ പാല് കുടിക്കുന്ന പരുവത്തിൽ ഈ മാമൻ പറഞ്ഞാണ് ഈ അമ്മു ചന്ദ്രന്റെയാണ്, ഈ അമ്മു ചന്ദ്രന്റെയാണ്. ഇപ്പൊ സർക്കാർ ജോലിക്കാരനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അതല്ലേ വർത്തമാനം പറയുന്നത്? പാല് കുടിക്കുന്ന സമയത്ത് അങ്ങനെ പലതും പറയും. അങ്ങനെ പലതും പറയും. അതുപോലാണ് ഈ കള്ളു കുടിക്കുന്ന സമയത്ത്, കള്ളു കുടിക്കുന്ന സമയത്ത് നിനക്ക് അങ്ങനെ തരോടാ എന്റെ മോളെ പിടിച്ചു. നിങ്ങള് കേൾക്കണം, കേട്ടോളാ. ഇവർക്ക് കൺമിഷിക്കും ചാന്ദിനും വേണ്ടി ഞാൻ എത്ര തെങ്ങ് വലിച്ചു കയറിയെന്നറിയാവോ? കേറാൻ പറ്റാത്ത തെങ്ങ് പോലും ഞാൻ വലിഞ്ഞു വലിഞ്ഞു ഞാൻ കയറിയിട്ടുണ്ട്. ആ കേറാൻ പറ്റാത്ത തെങ്ങിൽ എന്തിനാണ് കയറിയെന്നുള്ളത് നാട്ടിലെ പെണ്ണുങ്ങൾ വന്ന് എന്റെ അടുത്ത് പരാതി പറയാറുണ്ട്. അതവിടെ നിക്കട്ടെ. ഇവക്ക് ഞാൻ എന്താ മേടിച്ചു കൊടുക്കാത്ത? എന്താ കൊടുക്കാത്ത? കഴിഞ്ഞ ഞായറാഴ്ച എന്നോട് പറഞ്ഞു ഒരു മസാലദോസ വേണമെന്ന് പറഞ്ഞു. മസാലദോസ? മസാലദോസ, മസാലദോസ അത് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വേണം കണ്ടിരിക്കുന്നു. ഞാൻ ഒറ്റച്ചാട്ടം നീന്തി നീന്തി ചെന്ന് അപ്പുറത്ത് നിന്ന് ഹോട്ടലിൽ ചെന്ന് ഒരു മസാലദോസ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാഹുബലിയിലെ കുഞ്ഞു പോന്നു വിട്ട് മസാലദോസ മേളി. ഞാൻ ഇങ്ങനെ നീന്തി നീന്തി ഇങ്ങനെ വരുവ വരുവ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവരുത്. എന്നിട്ട് അവള് പറയുന്ന ആ മസാലദോസ അവക്ക് കിട്ടിയില്ലെന്നാണല്ലോ. എല്ലാം കാക്കയും കൊണ്ട് പോയി പൊക്കി വെച്ചിട്ട് വന്നല്ലേ. നിനക്ക് എന്റെ മോളെ തരത്തില്ല. അവളെ ഞാൻ എങ്ങനെ വളർത്തിയെന്നറിയാവോ? തലയെ വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും എന്ന് വെച്ച് തൂക്കിയിട്ട കാത്ത് കുറേ ഞാൻ കേട്ടാ. അത് പറയണ്ട. എന്നാലും സർക്കാർ ഓഫീസിൽ ജോലിയുള്ള ഒരുത്തിന് മാത്രമേ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. അവിടെ തെറ്റിച്ച്, ഞാൻ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് പൈസ കൊണ്ട് വന്നിട്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു. അത് മോശമായി. സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾ എന്നെ പിന്നെ കെട്ടിച്ചു കൊടുക്കാം. എന്നെ എവിടെ ആയിരുന്നു സർക്കാർ ജോലി? വില്ല ഓഫീസിൽ 3 മാസം പെയിന്റിംഗ് പണി ഇല്ലായിരുന്നു എനിക്ക്. പെയിന്റിംഗ് പണി ചെയ്താലും എന്നെ അങ്ങനെ സർക്കാർ ജോലിക്കാരനാവും? വില്ലേജ് ഓഫീസ് സർക്കാർ ഓഫീസ് അല്ലേ? നിന്നെ ഞാൻ ഈ കയ്യിൽ മുക്കി കൊല്ലും, മര്യാദയ്ക്ക് നോണം കേട്ടോ. അവൻ സപ്പോർട്ട് ചെയ്യുന്നു, നിനക്ക് ഞാൻ കെട്ടിച്ചേരത്തില്ല. പക്ഷേ വേറൊരു കാര്യം, കുഞ്ഞുനാൾ പോലെ എന്റെ മനസ്സിൽ കയറിയതാണ്, ഞാൻ വിളിച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നാൽ ഞാൻ അവളെ കൊണ്ടുപോകും. അതാണ്, അവൾ അങ്ങനെ നിന്റെ കൂടെ വരത്തില്ല. ഞാൻ വിളിച്ച് ഇറങ്ങി വന്നാൽ കൊണ്ടുപോയിക്കോട്ടെ. നീ കൊണ്ടുപോയിക്കോ അങ്ങനെയാണെങ്കിൽ. വിളിച്ചിറക്കിക്കൊണ്ട് നീ ധൈര്യമായിട്ട് പോടാ, നമ്മൾ സപ്പോർട്ട് ഉണ്ട്. എന്തോ വേണം? എന്തോ വന്നു കൊണ്ടുപോകും. നിനക്ക് തരത്തില്ല ഇവളെ സർക്കാർ ജോലിക്കാരനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. അത്രയല്ലോ സമാധാനം ഞാൻ പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് എന്റെ ശബത്തിന് നിങ്ങളെ സമാധാനം പറയിപ്പിച്ചിരിക്കും. ഞാൻ ചാടും, എന്റെ അമ്മൂനെ കിട്ടിയില്ല, ഞാൻ ചാടും, ഞാൻ ചാടും. ഉത്തരവാദിത്തം പറയേണ്ടി വരും. പറയണ വേണ്ടെന്ന് പറയണ, അവൻ ചാടട്ടെ. അണ്ണ വേണ്ടെന്ന് പറയണ്ടാ, ചാടാ. ഈ ആ ശബത്തിന് ഉത്തരവാദിത്തം പറയണോ? ഞാൻ പറയാക്കാം. ശബോ,
എടാ ഇവളെ പ്രേമിച്ച് അന്ന് മുതൽ ഇവൻ ഇതന്നാ പരിപാടി. എന്നാ പരിപാടി? എടാ അവനിങ്ങോട്ട് വരും, ഇവിടെ കന്ന് വെള്ളം ഉണ്ടാക്കും, എന്നിട്ട് നേരെ കായലിലെടുത്ത് ചാടും, എന്നിട്ട് ഏതെങ്കിലും വഴി നീന്തി കയറി അവനങ്ങ് രക്ഷപ്പെട്ട് പോകൂടെ. അവൻ നീന്തി പോയിക്കോട്ടെ. അടുത്ത കടവിൽ കാണാമോ? കണ്ട, ഇതാണ് അവന്റെ പരിപാടി. ഇവര് കൊടുക്കില്ല, ഞാൻ കൊടുക്കരുത്. ഒരേ കൊടുക്കേണ്ട കാര്യമില്ല അവനൊന്നും. മോളെ എന്താ, നീ ഈ കടയൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോളാം. അച്ഛനെ അപ്പുറത്തെ രാഘവന്റെ കടയിൽ പോയി ഒന്ന് മുറുക്കിയിട്ട് വരാം. അല്ല, ഇവിടുത്തെ മുറുക്കാൻ കൊള്ളത്തില്ലേ? കൊള്ളത്തില്ലടാ ഇവിടുത്തെ മുറുക്കാൻ. അവിടുത്തെ മുറുക്കാനല്ലേ അടിപൊളി. ഇതെന്റെ ഒത്തി ഒത്തി നടക്കുന്നത്? ഒത്തി ഒത്തി നടക്കുന്നത്? ഞാൻ ഇത്ര നേരം അവിടെ നിന്ന് ബോട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. ഈ ഓളത്തിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കരക്ക് കയറിയപ്പോ ഞാൻ അതൊന്ന് ബാലൻസ് ചെയ്യുവാ. എനിക്കത് തോന്നിയായിരുന്നു. താമസിച്ചു പോയല്ലേ? ഓ, താമസിച്ചു പോയി. പറ്റി ഡീസൽ തീർന്നു പോയെന്നേ. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ എല്ലാരും കൂടെ തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അമ്പടാ, മുറ്റ് തള്ളുകാരനാണല്ലോ അവിടുന്ന്. അല്ല, സംഭവം അറിയോ? നിങ്ങൾക്ക് തരാൻ വെച്ചിരുന്നിട്ടുണ്ടായിരുന്ന മണ്ണെണ്ണ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ നേരെ എടുത്ത് മണക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒഴിച്ചു ഞങ്ങൾ വിട്ടടിച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞങ്ങളുടെ മണ്ണെണ്ണ അത് മണ്ണ് വാരിയിട്ടിരുന്ന സാരം നാണമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഏതൊക്കെയാ ഈ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. ഈ സത്യം പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഡീസൽ അല്ലേ ഒഴിക്കുന്നത്? ഈ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഓടൂ. സർക്കാർ ബോട്ടല്ലേ, തുപ്പി ഇട്ടാലും ചിലപ്പോ ഓടിപ്പോകും. കുബേർ കുഞ്ചി അല്ല, അത് വയർകുഞ്ചി. അത് വന്നോട്ടെ. എത്ര നേരമായി? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളുടെ കണ്ടാത്തല്ലോ. കുരുവാണ് ബോട്ട് വന്നിട്ട് എത്ര നേരം? ബോട്ട് വന്നൊന്നല്ല, പിന്നെ ഞാൻ തെക്കേലെ അമ്മണി കുളിക്കാൻ വന്നു. അയ്യോ, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞരമ്പ് രോഗി. ഓയ്, ആ വയറ് കണ്ടോ, ഞരമ്പ് മുഴുവൻ പിടഞ്ഞു കിടക്കുന്ന സാധനമാണ് കാർഡ്. 1971 റേഷനാ ഈ റേഷൻ കാർഡ്. പുള്ളിക്കാൻ അത് മാറിയ കാര്യമൊക്കെ മറന്നുപോയി. പുള്ളി പിന്നെയും വരും റേഷനുമായിട്ട്. എന്നറിയോ, ആ പെണ്ണുങ്ങളുടെ കടയിൽ ഇടയ്ക്ക് കിടന്നൊന്നും വേറെ കാര്യം. ഈ സഞ്ചിക്കത്തിനകത്ത് എന്താ പറഞ്ഞത്? അരി മേടിക്കാൻ, തോർത്ത്, സോപ്പ്, വെളിച്ചെണ്ണ, ഇതെന്തിനാന്നറിയാമോ? കുളിക്കാൻ വന്നേരി. കുളിക്കാനല്ലെന്നോ? പിന്നെ അപ്പുറത്ത് അമ്മണി ഉണ്ടല്ലോ, അവള് കുളിക്കാൻ വേണ്ടി ചാടുമ്പോ കൂടെ ചാടാൻ വേണ്ടി. ഓടവും കെട്ടി വെച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്താ മേടിക്കാൻ വന്നാ? അരി വാങ്ങിക്കാൻ ഇവിടെ കടന്ന് വരാ. ആ ക്യൂലോട്ട് കയറി. എല്ലാരും സാധനങ്ങളൊക്കെ കൊടുക്കാൻ ക്യൂട്ട്. അരി ഇങ്ങോട്ട് വെച്ചു, അരി ഇങ്ങോട്ട് വെച്ചു. ഈ തള്ളുന്നത് മാറി നിൽക്കുന്നു. എന്തുവാ ഇത്? നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ കടന്ന് ഇങ്ങനെ തള്ളരുതെന്ന്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം, നീ പുറകിൽ നിന്ന് തള്ളിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോടാ അനിയ, ഒരു 5 ലിറ്റർ മണ്ണെണ്ണ ഒരു തീപ്പെട്ടി. അയ്യോ, 5 ലിറ്റർ മണ്ണെണ്ണയും തരാൻ കാണത്തില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള പരിചയം വെച്ചിട്ട് വേണമെങ്കിൽ ഈ കുറച്ച് മണ്ണെണ്ണ ഞാൻ തരാം. അല്ല, തീപ്പെട്ടി എന്നാത്തിന്? ഈ പുല്ലിനെ പച്ചക്കങ്ങ് കത്തിക്കാനാ. ഹലോ, എന്തിനാ അവിടെ കടന്ന് തള്ളുന്നേ? അരി വാങ്ങിക്ക, നീ വാ, തരാ. ഇവിടെ വാ, പിടിച്ചോ. ഇതിന് എത്ര അരി? വായിക്കരിക്ക് ഇടാൻ വേണ്ടിയുള്ള. എനിക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ പോകുന്ന വഴി കിട്ടോ, ഒരു കുഴപ്പമില്ലാതെ അങ്ങ് തിന്നോട്ട് അങ്ങ് പോയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ ചടങ്ങായിട്ട് നടന്നോളൂ. ഇവിടെയല്ലോ, കുഴപ്പമില്ല. പൊക്കോ പൊക്കോ. അമ്മണി വന്നതാവും. എവിടുന്ന്? ഞാൻ ചാടിയിട്ട് ഓടി വരാം. ഏക്ക് എവിടുന്ന് വരുന്നത്? അമ്മണി വന്നെന്ന് പറഞ്ഞു ഓടുന്ന വോട്ടെ കേട്ടില്ലേ? എന്നാ മനുഷ്യനാ നടക്കണം. ഓരോരുത്തർ അയ്യപ്പനെ വിളിച്ചോണ്ട് പോകുന്നാണ്ടില്ലേ? പത്തിയോട് അയ്യപ്പനെ വിളിച്ചോണ്ട് പോയതല്ല, അമ്മയുടെ ഭർത്താവ് അയ്യപ്പൻ പുറകെ കൊടുത്തുണ്ട്. അതിനുവേണ്ടി ഓടിയത് അങ്ങോട്ട്. അവിടെ കുഴപ്പമില്ല കേട്ടാ, പോകുന്ന വഴിക്ക് അരി ഒന്ന് മുറുക്ക പിടിച്ചോളും. എന്നിട്ട് അവിടെ വന്ന് അയ്യപ്പൻ വന്ന് വായിക്കരി ഇട്ടോളും. അത് കഴിഞ്ഞപ്പോ പുറകെ എള്ളും പൂവായിട്ട് ഞങ്ങൾ അങ്ങ് വന്നേക്കാം. അപ്പൊ എന്തായാലും ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്ക്, ഞാൻ പോയി ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാം. എടാ ഇതില്ലാതെ അതെ, ഒരു നാരങ്ങോളം തരുമോ? ഉപ്പാണ്, പഞ്ചാരയാണോ? എന്നെ കണ്ട അറിഞ്ഞൂടെ ഞാൻ നല്ല പഞ്ചാരയാണെന്ന്. അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച എത്ര നേരം കാത്തിരുന്നറിയാവോ? ചേട്ടൻ എന്താ വരാതിരുന്നത്? എന്നാ കാറ്റുമഴയായിരുന്നു.
എന്റെ പൊന്നെ ബോട്ടും കൊണ്ട് ഞാൻ കായലിന്റെ നടുക്ക് പെട്ടുപോയി. അയ്യോ, അപ്പൊ കാറ്റും മഴയത്ത് ചേട്ടൻ എന്തോ ഇത്? ഞാൻ അങ്കൂരം എടുത്തിട്ട്. ഷോ, അപ്പൊ കുറച്ചുകൂടി മുമ്പേ പോകുമ്പോ നല്ല കാറ്റും മഴയായിരുന്നു, ചേട്ടൻ എന്തോ ആയിരുന്നു? അങ്കൂരം എടുത്തിട്ടും. അപ്പൊ ഭയങ്കര കാറ്റും മഴയോ ഭയങ്കരമായിട്ട് ഇടിയൊക്കെ ഉള്ളപ്പോ ചേട്ടൻ എന്തോ ചെയ്യും? അങ്കൂരം എടുത്തിടും. എന്റെ പൊന്നെ, ഇതിനും മാത്രം നങ്കൂരം ചേട്ടന്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കേട്ടാ? ഇതിനും മാത്രം കാറ്റും മഴ നിന്റെ കയ്യിൽ എവിടെ ഇരിക്കുന്നതാ ഞാൻ ആലോചിക്കുന്നത്. നല്ല രുചി. അത് പിന്നെ ഞാൻ കലക്കിയതല്ലേ? ഞാൻ കലക്കിയതല്ലേ? കലക്കുന്നൊക്കെ കൊള്ളാം, കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കുടുംബം കലക്കായിരുന്നു മതിയായിരുന്നു. അല്ലല്ലല്ല, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ നന്നായിട്ട് കലക്കി തരണമെന്ന് ഞാൻ പറയുമായിരുന്നു. അത് പിന്നെ ഏറ്റവും. പിന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും ആരും കാണാതെ വന്ന് എടുത്തോണ്ടങ്ങ് പൊക്കോണം. പിന്നെ അമ്മ പറയുന്ന കേട്ട്, പണ്ടൊക്കെ ഈ റേഷൻ അരി കിട്ടുമ്പോഴേ ഭയങ്കര കല്ലായിരുന്നു, ഇപ്പൊ കിട്ടുന്ന അരിയിൽ ഒരു കല്ല് പോലും ഇല്ല. അതെന്താ അങ്ങനെ? കല്ലില്ലാത്തതാണോ ഇപ്പൊ വിഷമം? ഈ മണലിലൊക്കെ ഇപ്പൊ എന്നാ വിലയാണെന്നറിയാവോ? ഇത്രയും വിലയുള്ള മണൽ മേടിച്ചിട്ട് ഈ അരിക്കാത്തിട്ട് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ മണൽ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരി മേടിക്കും ഇവിടെ വിൽക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം അച്ഛനോട് പറഞ്ഞായിരുന്നു. ആ ചേട്ടാ, ചേട്ടനെ അറിയാലോ എനിക്ക് ഭയങ്കര പേടിയാന്ന്. ഞാൻ അതേ നമ്മളെ മുട്ട വെക്കുന്ന ചേച്ചിയില്ലേ, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഇന്ന് തന്നെ ഒരു 5 കിലോ ഗോതമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കണേ. പക്ഷെ കുറെ നാളായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വലിയൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. അയ്യോ, തിരിഞ്ഞിരിക്കൊന്നും വേണ്ട. സംഭവം എന്താന്ന് വെച്ചാല്, ഈ പ്രേമം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന, ഇപ്പൊ എന്താ അതിന് പറയും, ഇപ്പൊ നമ്മുടെ ഒരു വിങ്ങൾ എന്നൊക്കെ പറയത്തില്ല, നെഞ്ചിൽ ഇങ്ങനെ താളം കുട്ടി കിടക്കാൻ നേരത്ത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു ഉമ്മ വരാവോ? ഇത്രക്കും ഫാസ്റ്റാ കെ എസ് ആർ ടി സി മിന്നൽ ബസ് പോലെ ഇത്രയും ഫാസ്റ്റി വരില്ല. പിന്നെ എന്തായാലും ഉമ്മ തന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ മുടിയുടെ തുമ്പൊന്ന് വെട്ടണം, ചെറുതായിട്ടൊന്ന് കുത്തിക്കൊള്ളുന്നുണ്ടോ എന്നൊരു ഡൗട്ടും. പിന്നെ എന്തൊക്കെയാലും ഉമ്മയൊക്കെ തന്ന സ്ഥിതിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? പിടിക്കൂല. കൊച്ചു കള്ളി, ഇത്രക്കും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്നേഹം വീർപ്പുമുട്ടി നിൽക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്തായാലും എനിക്ക് ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ജാക്കിനെ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പം നീ എൻ്റെ തൊട്ട് പുറകിൽ വന്ന് നിന്നിട്ട് റോസിനെ പോലെ വന്ന് നിൽക്കണം. ജാക്ക് റോസ്, ജാക്ക് റോസ്. അങ്ങനെ ചാക്കു റോസം കളിച്ച് നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ പതുക്ക ജാക്ക് ഇങ്ങനെ പുറകിലോട്ട് പോയി, എന്നിട്ട് റോസ്. ഉമ്മ ഇനി ഞാൻ തരാം, ഉമ്മ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. എന്റെ മുറപ്പിണ്ണ തന്നെ എങ്ങനെയാ വളർത്തിയെന്നറിയാവോടി? താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും തലയോ. നോക്കിയിട്ട കാര്യം പിന്നെ പറയാ, ഇത് പറ ഡ്രൈവർ. അണ്ണാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കുറെ ദിവസമായിട്ട് അണ്ണൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളെ അമ്മും ഇവനും തമ്മിൽ ഇഷ്ടത്തിലാണ്, അപ്പോ അവരുടെ കല്യാണം നടത്തി കൊടുക്കണം അണ്ണാ. ഒന്നുമില്ലെങ്കിലും അവനൊരു സർക്കാർ ജോലിക്കാരനല്ലേ, അവനും അതിന്റെ ആഗ്രഹം. ഈ വണ്ടി ഓടിക്കുന്നവനെങ്ങനെ സർക്കാർ ജോലി? സർക്കാർ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഒപ്പിടുന്നവനല്ലേ ഇവൻ? അപ്പൊ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരൊക്കെ ഒപ്പിട്ടോണ്ടാണ് വണ്ടി ഓടിച്ചോണ്ട് പോണത്? ശരിയാണല്ലോ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും കല്യാണം നടത്തി കൊടുക്കാൻ പറ്റത്തില്ല. അതെ, മാമന് ചെറിയ പ്ലാനിങ് പദ്ധതിയൊക്കെ ഉണ്ട്, പണ്ട് മുതലേ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. പറ മാമ, നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയും അച്ഛനെയും വിളിച്ചോണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കല്യാണം നടത്തണം. മാമാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവൻ സർക്കാർ വണ്ടി ഓടിക്കുന്ന ആളാണ്, അവനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ വണ്ടിയുടെ അവസ്ഥയാകും. സർക്കാർ വണ്ടിക്ക് എന്തോടാ കുഴപ്പം? എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആകും, ആ സമയത്ത്
പാതി വഴിക്ക് തള്ളാൻ വിളിച്ച ചന്ദ്രനെ കിട്ടത്തില്ല. അങ്ങനൊന്നും കാണാവത്തൊന്നുമില്ല. ഇപ്പോഴത്തെ വണ്ടി നിനക്ക് കല്യാണം കഴിച്ചു തരാം. സർക്കാർ ഒരുക്കാനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നുള്ളൂ. മാമൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ എന്നെക്കാട്ടിൽ എന്ത് കഴിവാണ് അവന് കൂടുതലുള്ളത്? എന്താ കൂടുതലുള്ളതെന്നോ? എന്താണ്? ഇടയും വെള്ളത്തിന്റെ മുകളിലൂടെ ബോട്ട് ഓടിക്കുന്നു, നീ സർവസമം വെള്ളം ഓടിച്ചോണ്ട് നടന്നു പോകുന്നു ഭൂമിയിലൂടെ. അത് എന്റെ വ്യത്യാസം. മാമ, ഇതിന് നിങ്ങൾ എന്റെ ശവത്തിന് സമ്മാനം പറഞ്ഞിരിക്കണം. എന്റെ അമ്മൂനെ കിട്ടില്ല, നിനക്ക് ഞാൻ കെട്ടിച്ചു തരത്തില്ലെന്ന്. ഇത്രയോ നാളെ ഞങ്ങളുടെ എന്നാ വർത്താനാ നിങ്ങൾ ഈ പറഞ്ഞത്? എന്നാ വർത്താനം? അവൻ ചാടി കേട്ടോ. നിങ്ങൾ ഇത്രയും നാളും പറയുമ്പോ ചാടിക്കോട്ടെ പോയിട്ട് നിങ്ങൾ ഇപ്പഴെന്തിനാ പറഞ്ഞത് ചാടണ്ട ചാടണ്ട? ഇപ്പൊ ചാടണ്ട എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പൊ വേലി ഇറക്ക സമയമാ. വേലി ഇറക്ക സമയമാകുമ്പോൾ വെള്ളമില്ല. വേലി ഏറ്റ സമയത്ത് അവൻ ചാടിക്കോട്ടെ. ഈ വെള്ളമില്ലാത്ത സമയത്ത് ചാടിക്കഴിഞ്ഞാൽ ചെളി ചെന്ന് തലയടിച്ച് അവൻ ചത്തുപോണ്ടല്ലോ എന്ന് വിചാരിച്ചാ ചാടണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതാണ്? അതേ വരുത്. എന്താടാ വെള്ളം ചത്തില്ലേ? വെള്ളം ഇറങ്ങി കായലിലോ? കായലിലെ എന്റെ തലയിലെ വെള്ളം ഇറങ്ങി. എന്നാലും നീ ചാടി ചാവട. മാമ, ഞാൻ ചത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിന്റെ കല്യാണം ആര് നടത്തും? മാമ, ഏ, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാമനോട് ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയായ പെണ്ണാണ് ഈ കടയിൽ കൊണ്ടിങ്ങനെ നിർത്തരുത്. ഒരു ഉത്തരവത്തില്ല മാണ്. വെള്ളം ഇറങ്ങി കേട്ടോ. ഇതാണ്ട് ഈ നിൽക്കുന്ന പയ്യനെ കൊണ്ട് സർക്കാർ ജോലി എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. ഇവനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നേരത്തെ ഓർമ്മ തന്നായിരുന്നു എനിക്ക്. അപ്പൊ നിങ്ങളെ കല്യാണം ഈ അമ്മ അവൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം, അവളെ കൊണ്ടുപോകുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അവളെ എങ്ങനെ വളർത്തിയെന്നറിയാം? തറേ വെച്ചാ ഉറുമ്പരിക്കും, തലേ വെച്ചാ തൂക്കിയിട്ട കഥയല്ലേ? അത് ഞാൻ നേരത്തെ കേട്ടായിരുന്നു. കേട്ടായിരുന്നല്ലേ. എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ നിങ്ങള് മോളെ മാമാ എന്താ എനിക്ക് രണ്ടിലൊന്നറിയണം. എന്നാ ഞങ്ങളുടെ കല്യാണം? സൂപ്പർ സ്വീറ്റസ്റ്റ് ആക്ടറായ കനിഹയാണ് ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇനി കനികയുടെ മുന്നിലേക്ക് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഞെട്ടാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു ചെറിയ കാത്തിരിപ്പ്, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കഥാപാത്രമായിട്ട് വന്ന് ഇങ്ങനെ മുതലാക്കണ്ടായിരുന്നു രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എന്തായാലും ഇനി നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ നമ്മുടെ ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ജ്യോതിഷേട്ടാ, കുട്ടനാടിന്റെ ആംബിയൻസ് ഫ്ലോറിൽ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട എന്നുള്ളത് സ്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയമാണ്. അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അനീഷിന്റെ കഥാപാത്രം ആ ക്യാരക്ടറൈസേഷനിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിരുന്നാൽ, ഇതിൽ അനീഷ് ഉള്ളിൽ കഴിക്കുന്നതിനെ ഞാൻ അത്ഭുത കള്ള് എന്ന് വിശേഷിപ്പിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കഴിച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റിനുള്ളിൽ ചിന്തകളും സമീപനങ്ങളും ആശയങ്ങളും എല്ലാം മാറുന്ന തരം ഒരു അത്ഭുത കള്ളാണ് അനീഷ് കഴിക്കുന്നത്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഥയ്ക്കനുസരിച്ച് നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ പ്രേക്ഷകർക്ക് ഒരു പരിധിവരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിരുന്നു. നിങ്ങളുടെ വരവും ആവട്ടെ കൂടെ ഉള്ളത്. പിന്നെ നിങ്ങൾ കെട്ടിപ്പിടിക്കാനായിട്ട് പുറയിൽ ഇരുന്നിട്ട് ഡ്രൈവർ പറയുമ്പോഴേക്കും ഹീറോയിൻ ആണെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ബിറ്റ്, ആ സ്ഥലങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. അതൊക്കെ വളരെ നന്നായിരുന്നു. ടോട്ടലായിട്ട് കൊള്ളാമെങ്കിലും
അവിടെ ഇവിടെ എനിക്ക് ശകലം കുറച്ചും കൂടി ഒരു സിങ്കറനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി അതിനെ എന്നൊരു തോന്നലുണ്ട്. എനിവേ ഓൾ ദ ബെസ്റ്റ്. റിമി ടോമി, എനിക്ക് നമ്മൾക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരായത് കൊണ്ട് എപ്പോഴും കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടം പ്രോഗ്രാം ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, അവർ കയ്യടിയും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടാ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. ഈ സ്കിറ്റ് ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഈ പിള്ളേരുടെ കയ്യടി കാരണമാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി നമ്മൾ കണ്ട സീനാണെങ്കിലും പുറകിൽ നിന്ന് വന്ന് ഈ ഉമ്മ കൊടുക്കുമ്പോഴും ആ കെട്ടിപ്പിടിക്കുമ്പോഴും ചാന്ത് കുടഞ്ഞെന്ന് പറയുമ്പോൾ ആ എക്സ്പ്രഷനൊക്കെ എന്നതായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചതായിരുന്നു. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞപ്പം ഈ പിള്ളേർ എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ചേച്ചിയോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. സർക്കാർ കണ്ടു അവർക്ക് കീർത്തിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു, ശരി കൊടുക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി കനിഹയ്ക്ക് ഇത് എത്രത്തോളം ഈ ഒരു ആക്ട് എൻജോയബിൾ ആയി എന്നാണ് നമുക്കറിയാനുള്ളത്. കനിഹ, നല്ലൊരു സ്കിറ്റ് ആയിരുന്നു, വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കുറേ ഹ്യൂമർ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ചിരിക്കാൻ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ജയതിഷേടാ, നമ്മുടെ മാർക്സ് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, വേറൊന്നുമില്ല, കനിഹയുടെ ഡൈ ഹാർട്ട് ഫാൻസാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ആഗ്രഹം, നമ്മുടെ കോമഡി സ്റ്റാർസിൽ അധികം ഒന്നും പെൺകുട്ടികളോട് സംസാരിക്കാത്ത ഒരാൾ കൂടിയാണ് അനീഷ്. പേഴ്സണലി സ്റ്റേജിൽ വരുമ്പോഴല്ല ആണ് അനീഷ് കണ്ടാ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നു, കാരണം മമ്മൂക്ക, ജയറാമേട്ടൻ തുടങ്ങി ഏറ്റവും ലെജൻഡ്സുമായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത ഒരാളാണ് കനിഹ. അപ്പം കനിഹയുടെ ഒരു റൊമാൻറ്റിക് എലമെൻറ്റ് നിങ്ങളിലൂടെ നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് യൂസ് ചെയ്യാൻ പോവാണ്. കനിഹ റെഡിയാണോ? ഒരു ചെറിയ ആക്ട്. ഓക്കെ, എന്താ ടൈറ്റാനിക് ആണോ? ഇപ്പം ഇപ്പം തന്നെ അനീഷിന്റെ കൈയൊക്കെ തണുത്ത് മരവിച്ചു തുടങ്ങി. അനീഷ് ഒന്നും ഒണ്ടും പേടിക്കണ്ട. ഓക്കെ, നിങ്ങളൊരു ചെറിയ പഴശ്ശിരാജ. ഓക്കെ, സൂപ്പർ, റെഡി. കഥാപാത്രമായിട്ട് ഒന്ന് ഇങ്ങനെ മുതലാക്കണ്ടായിരുന്നു, അതെല്ലാം വിറച്ചിട്ട് കൈ കിട്ടണില്ല കനിയൊക്കെ പിടിക്കാനായിട്ട്, അമ്മാതിരി വിറയിലായിരുന്നു. പിന്നെ ഈ വായിക്കാത്തിട്ട് ആ വെറ്റിൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തുപ്പിക്കളയണം, അത്രയല്ലേ ഉള്ളൂ? കൊണ്ടുപോയി സൂക്ഷിച്ചൊന്നും വെക്കരുത്. ഓക്കെ ഓക്കെ, ഇനി മമ്മൂക്ക പോയി കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയ സർപ്രൈസ് നമ്മളൊന്ന് ഒരുക്കാൻ പോവാണ്. കനിഹ, ജസ്റ്റ് ബി ഹിയർ. സർപ്രൈസ് ആണ്. ജഡ്ജസ് റെഡി ആണോ? ഓക്കെ. മോഹഭംഗ മനസ്സിലേ ചാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലും ആത്മമനോഹരി അപ്പോ
ഇവിടെ ലാലേടനായിട്ട് വന്ന ശ്രീകുമാറിന് ഒരു ചെറിയൊരു ആഗ്രഹം. പെട്ടെന്നാണ് ക്യാരക്ടറിൽ നിന്ന് മാറി വിഗൊക്കെ വെച്ച് മൊത്തം സെറ്റ് ചെയ്ത് കനികയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ചെയ്ത്. അതുകൊണ്ട് വേണ്ടി മാത്രം ഒരു അപ്രീസിയേഷൻ ആയിട്ട് ഒരു ചെറിയ ഹഗ് കൊടുത്താൽ. അല്ല, അതിപ്പോ ആവശ്യമാണ്, കാരണം ഡ്രാമ ഇങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രാമ ലണ്ടനിലൊക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പം ലാലേട്ടനെ പെട്ടെന്ന് ഫസ്റ്റ് കനിക കാണുമ്പോൾ എങ്ങനെയായിരിക്കും വിഷ് ചെയ്ത്? ഈ കെട്ടിപ്പിടുത്തോ അത് എങ്ങനെ നോർമലി നിങ്ങൾ കാണുമ്പോ എങ്ങനെയാ ഫസ്റ്റ് മി കാണുമ്പോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് കാണുമ്പോ എങ്ങനെയാ ചെന്ന്? അല്ല, അവിടെ അവിടെ കാണിക്കണേ. ഇപ്പൊ ലാലേട്ടനായിട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് കനിക എന്ന് പറയുമ്പോ കനിക എങ്ങനെയായിരിക്കും കാണിക്കുന്നത് കാണിച്ചാൽ മതി. ഹായ് ലാലേട്ട. അടുത്ത മാസം ശ്രീകുമാറിന്റെ കല്യാണമാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ ശ്രീകുമാറെ? ഡിസംബറിലെ കല്യാണമാണ്. ഇത് കണ്ട് ആ കല്യാണം മുടങ്ങി പോവല്ല ആണെങ്കിൽ ഞാൻ അതിൽ ഉത്തരവാദിയേ അല്ല. കനികയില്ലട്ടോ. ഇല്ല, അങ്ങനെ കല്യാണമൊന്നും പങ്കത്തില്ല. ഇത് വളരെ ഭാഗ്യമല്ലേ, നമ്മൾ ആരാധിക്കുന്ന ഒരു നടി നമ്മളെ കിട്ടിപ്പിടിക്കാൻ. ഭയങ്കര സന്തോഷമാണ്. സൂപ്പർബ് ബോയ്സ്. കനിഹ ശ്രീകുമാറിന് മാത്രമായിട്ട് ഹഗ് കൊടുത്തിരിക്കുന്നു. അതിൽ അനീഷേൻ്റെ ഒരു ചെറിയ വിഷമില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു ഗ്രേറ്റ് ജോബിന് ഫുൾ ടീമിന് വലിയൊരു കൈ കൊടുത്തുകൊണ്ട് തന്നെ കനിഹ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടീം ചിരി കൊടുക്ക. ഇനി നമുക്കറിയേണ്ടത് സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിൽ നിങ്ങൾ ചെയ്ത ഇന്നത്തെ ഈ ഒരു ആക്ടിന് എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതാണ് ചോദിച്ചു നോക്കാം. ഓക്കെ ജ്യോതിഷേട്ടാ, ഓൺ 40. മേനകശേഷി 27. Rimi Tommy 27. ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 90/100. ഓക്കെ, അപ്പോ നല്ല കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് ഈ വേദിയിൽ വീണ്ടും എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, ഇന്ന് ഈ വേദിയിൽ സ്ത്രീ സാന്നിധ്യം ഒരല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈൻഡപ്പ് സോങ് ഇതിന് പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ പാട്ട് പ്രകാരം ഇതിലെ പ്രഭാസ് ആകാൻ പോകുന്ന ജ്യോതിഷേട്ടനാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ദ എപ്പിക് മൂവി ബാഹുബലി ഫസ്റ്റിൽ നിന്നൊരു സോങ് ആണ്. സോ ഫോർ ദി വൈൻഡപ്പ് ധമാക്ക, കാൻ വി ഗെറ്റ് സം മ്യൂസിക്? എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇതാ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുപോലുള്ള നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാകും. ഇത് മുതലാളിക്ക് വേണ്ടിട്ട് ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചു. മാപ്പിളക്ക് ചാരായം മേടിച്ചു കൊടുക്കണ പെണ്ടാട്ടിയാടാ. ചേച്ചി ചേച്ചി ഉമ്മ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവള് അവക്ക് വല്ല ഉത്തരവാദിത്വം അവളെ തുടങ്ങാവളെ പെണ്ണിനെ കയറി പിടിച്ചല്ലേ കമ്പനി എന്ന് പറഞ്ഞു വിടുന്നത്? പക്ഷെ എന്നെ പിടിച്ചില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്? ഞാൻ സർക്കസ് കമ്പനിയിൽ ഊഞ്ഞാലാട്ടം ആയിരുന്നു. അവിടുന്ന് കറങ്ങി വന്ന കൊച്ചിനെ പിടിച്ചില്ല.
എന്റെ മരണശേഷം വഴി ഈ തറവാട്ടിൽ ഒരു പെണ്ണ് സംസാരിക്കുന്നത് അഥവാ ഇവിടെ പെണ്ണുങ്ങൾ സംസാരിച്ചാൽ അവളെ ഞാൻ തൂണ്ടം ഞാൻ വിളിച്ചോണ്ട് നേരത്തെ പറഞ്ഞു ചേച്ചി അവളുടെ അടുത്ത് ചോദിച്ചു നോക്ക്. നമ്മളിവിടെ അന്ന് രാത്രി ഇറങ്ങി ചിട്ടി പൈസ എടുത്തോണ്ട് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ചു ടൂറിസ്റ്റ് ബസ് കയറി ട്രെയിനിൽ കയറി ചെന്നൈ പോയി. ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഒളിച്ച് എവിടെ ഓടി ഓടിയിട്ടില്ല ഒളിച്ചിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ അമ്മയെ അമ്മയായി ആയിട്ട് കണ്ടിട്ടില്ല. എന്റെ അമ്മയായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. ഇത് കടിക്കോ കോസ്റ്റ്യൂം കേഴ്സി ഫോർമീര പട്ടിന്റെ കയ്യൊപ്പ് പുളിവൂട്ടൻ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം ജുവൽ കേഴ്സി ഫോർമീര ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കേഴ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കേഴ്സി ഫോർ റിമി ടോമി മീനു മാർട്ട് ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട് പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട് തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി തിരുവനന്തപുരം ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.